My dear friends and ladies and gentlemen, welcome back. Oh my ember, episode 11 ആണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ചാനലിൽ ക്രാഷ് ലാൻഡിങ് ഓൺ എപ്പിസോഡ് 2 അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ എന്തായാലും കാണുക, ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും എന്തായാലും ലിങ്ക് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നേരെ എപ്പിസോഡ് 11 എന്താണെന്ന് നോക്കാം. അങ്ങനെ ഫേയെ കഴിഞ്ഞ ദിവസമാണെങ്കിൽ ആ അപ്പൂപ്പനെ കാണാൻ പോയി ദേഷ്യപ്പെട്ട് തിരിച്ചു പോകുന്നത് നമ്മളെല്ലാവരും കണ്ടത്. നിങ്ങളിപ്പോൾ നിങ്ങളുടെ അടുത്തൊരു കാര്യം ചോദിക്കാൻ വന്നപ്പോൾ എന്നെ കളിയാക്കണല്ലേ, എനിക്ക് നിങ്ങളുടെ സഹായമൊന്നും വേണമെന്ന് പറഞ്ഞ് നേരെ ആ വഴി പോകുമ്പോഴായിരിക്കും ഒരുത്തിയാണെങ്കിൽ ആരും കാണാണ്ടിരുന്ന് ആ എങ്ങോട്ടോ ഒളിഞ്ഞു നോക്കുകയാണ്. പക്ഷെ നമ്മുടെ ഫേയുടെ ശക്തി കൊണ്ട് അവളങ്ങനെ തെളിഞ്ഞ് വരികയാണ്. കാരണം ഫേക്ക് വേറെ എന്തൊക്കെയോ ശക്തിയുണ്ട്. അങ്ങനെ ഇവളിങ്ങനെ നേരെ തെളിഞ്ഞ് വരുമ്പോൾ നമ്മുടെ ഫേയാണെങ്കിൽ ബാക്കി പോയി നോക്കുകയാണ്. ഏഹ്, ഇവളെന്താണ് നോക്കുന്നത്, ഇവളെ ആരെയാണ് നോക്കുന്നത്. അപ്പം നിങ്ങളും വിചാരിക്കേണ്ട ഇവൾ ആരെയാണ് നോക്കുന്നത്. അങ്ങനെ ഫേനെ കണ്ട് അവൾ ശരിക്കും പേടിച്ച് പോകുകയാണ്. ഏഹ്, ഇവളാരാ, ഇവളെന്തിനെപ്പിൻ്റെ ഇടയിൽ കൂടെ വന്ന് നോക്കുന്നത്. അപ്പോഴാണ് നമ്മുടെ ഫേനെ കണ്ട് അവൾക്ക് മനസ്സിലാകുന്നത് ഇത് നമ്മുടെ എംബറിൻ്റെ അങ്കൾ ഇഷ്ടമുള്ള ആ പെൺകുട്ടിയല്ലേ, ഇവൾ എന്താണ് ഇവിടെ ചെയ്യുന്നത്, അല്ല നീ എന്താണ് ഇവിടെ ചെയ്യുന്നത്, നിനക്ക് എന്താണ് ഇവിടെ കാര്യം എന്നൊക്കെ ചോദിക്കുകയാണ്. ഇതേ സമയത്തായിരിക്കും അവർ നമ്മുടെ എംബറിൻ്റെ അങ്കളെ കുളിസീൻ കാണുകയാണ്. അവിടെ ഫേയല്ലാത്ത ആ കുട്ടി, അതായത് നമ്മുടെ ഫേയെ അവിടെ നിന്ന് നോക്കുന്ന ആ കുട്ടി അങ്ങനെ ഒച്ചപ്പാടുണ്ടാവുകയാണ്. അങ്ങനെ അവൻ പെട്ടെന്ന് തിരി നോക്കുമ്പോഴാണെങ്കിൽ നമ്മുടെ ഫേയനെ അവിടെ നിർത്തിക്കൊണ്ട് മറ്റുള്ള ഓടി രക്ഷപ്പെടുകയാണ്. ഏഹ്, നീ എന്തവിടെ നിൽക്കുന്നത് ഫേയ, ഫേയ ആവശ്യം പേടിച്ച് പോവുകയാണ്. ഫേക്ക് എന്തൊക്കെ തോന്നി പോവുകയാണ്. നമ്മുടെ എംബറിൻ്റെ അങ്ങളെ കണ്ടിട്ട് അല്ല ഞാനിവിടെ വന്നത്, ഞാനിവിടെ ശരിക്കും വന്നതല്ല, ഞാൻ അവളെ ചേച്ചത് വന്നതാണ്, നിങ്ങളെ ഒളിഞ്ഞു നോക്കുകയായിരുന്നു. ഓ ഓ ആയിക്കോട്ടെ ആയിക്കോട്ടെ, നീ എന്താണ് ഇവിടെ, നീ വേഗം പൊക്കോ. അതേ സമയത്ത് നമ്മുടെ ഫേയുടെ അടുത്ത് പറയുകയാണ്, നീ വേഗം പൊക്കോന്ന് ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല പറയുകയാണ്. ഫേയ നേരെ അവിടെ നേരെ ഓടി പോവുകയാണ്. ഇപ്പം അങ്കിളിനൊരു ചെറിയൊരു ഡൗട്ട് ഉണ്ട് നമ്മുടെ ഫേക്ക് അങ്കിളിനെ ഇഷ്ടമാണെന്ന്. ശരിക്കും ഫേക്ക് ആകെ ഇഷ്ടമുള്ള നമ്മുടെ എംബറിനെ മാത്രമാണ്. ഇതേ സമയത്ത് നമ്മുടെ അങ്കിളാണെങ്കിൽ ഓരോ കാര്യം നമ്മുടെ അങ്കിളിനെ വിശ്വസ്തൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് ഫേയനെ ഒരുപാട് ഇഷ്ടമാണ്, എനിക്ക് എങ്ങനെയെങ്കിലും അവരെ കല്യാണം കഴിക്കണമെന്നൊക്കെ പറയുമ്പോൾ നീ എന്തൊക്കെയാണ് പറയുന്നത്, നമ്മുടെ അങ്കിളിൻ്റെ അടുത്ത് തിരിച്ചു ചോദിക്കുന്നുണ്ട്. ഇതേ സമയത്ത് ഫേക്ക് വേണ്ടി പുതിയ പുതിയ ആഭരണങ്ങളൊക്കെ റെഡിയാക്കി വെക്കുകയാണ് നമ്മുടെ എംബറിൻ്റെ അങ്കിള്. ഇതേ സമയത്ത് എല്ലാവർക്കും മനസ്സിലാവുകയാണ് നമ്മുടെ എംബറിൻ്റെ അങ്കിളിന് നമ്മുടെ ഫേനെ ഇഷ്ടമാണെന്ന്. അങ്ങനെ അവിടെ നേരെ കട്ട് ചെയ്ത് കാണിക്കുന്നത് നമ്മുടെ എംബറിനെ തന്നെയാണ് കാണിക്കുന്നത്. എംബറിനാണെങ്കിൽ വായിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും നമ്മുടെ എംബറിനും നമ്മുടെ ഫേയനും ഇഷ്ടമാണ്. അങ്ങനെ എംബറിൻ്റെ സഹോദരൻ, അതായത് എംബറിൻ്റെ സഹോദരൻ നേരെ വീട്ടിലോട്ട് വരികയാണ്. ബ്രദർ, നിനക്ക് അവൾ ഇഷ്ടമാണെന്ന് എനിക്കറിയാം, നീ നിന്നെ മറച്ചു വെക്കുന്നത്, നിനക്ക് ഇഷ്ടമല്ല, നീ പറ പറ പ്ലീസ് പ്ലീസ്, നിനക്ക് പറഞ്ഞേ പറ്റൂ, നിന്നെ വെറുതെ വിടില്ല എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ എംബറർ പറയുന്നത് വാട്ടർ പോളോ പറയുകയാണ്, എനിക്ക് അങ്ങനെയൊന്നുമില്ല, നീ വെറുതെ ഓരോന്നും പറഞ്ഞുണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല, എനിക്ക് ആരോടും ഇഷ്ടമില്ല, അത് നുണയാണ്, നീ പറഞ്ഞത് പച്ച നുണയാണ്, എനിക്കറിയാം, നിനക്ക് എന്തായാലും അവൾ ഇഷ്ടമാണ്, നിൻ്റെ ഭാവവ്യത്യാസം കണ്ടാൽ തന്നെ മനസ്സിലാകുന്നു പറയുമ്പോൾ ഓ നിനക്ക് മനസ്സിലാക്കിയല്ലേ എന്ന് എംബറർ ചെയ്താൽ ചോദിക്കുകയാണ്. പിന്നെ ഞാൻ ആരാ മോൻ. അപ്പം നമ്മുടെ എംബറിനും നമ്മുടെ ഫേനും ഇഷ്ടമാണ്, പക്ഷേ അത് മൊത്തമായിട്ട് പറഞ്ഞിട്ടില്ല, ഇപ്പോൾ ഒരു കളിയാക്കുന്ന രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. ഇതേ സമയത്തായിരിക്കും നമ്മുടെ എംബറിനാണെങ്കിൽ നമ്മുടെ ഫേക്ക് ഒരു പണിഷ്മെൻറ്റ് കൊടുക്കുകയാണ്. കാരണം ഈ ഗുരുകുല സമ്പ്രദായത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, അതായത് ഒരു ജോലി പഠിക്കാൻ വേണ്ടി ആ ജോലി അറിയുന്ന ആളുടെ വീട്ടിൽ പോയി താമസിച്ച് ആ ജോലി പഠിക്കുകയെന്ന്. അങ്ങനെ നമ്മുടെ ഫെയറുടെ അടുത്ത് പറയുകയാണ്, നിനക്കൊരു ശിക്ഷ തന്നിട്ടുണ്ട്, ആ ശിക്ഷ എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ ഏറ്റവും ക്രൂരിയായ ഒരുത്തിയുടെ വീട്ടിൽ പോയിട്ട് നീ പണി പഠിക്കണമെന്നാണ്. അങ്ങനെ നമ്മുടെ എംബ്രറർ ശിക്ഷിക്കുന്നത് നമ്മുടെ ഫെയ ഓർക്കുകയാണ്, അതായത് മനസ്സിൽ കരുതുകയാണ്. അങ്ങനെ നമ്മുടെ എംബ്രർ പറയും, നിന്നെ ഞാൻ ശിക്ഷിച്ചിരിക്കുന്നു, യെസ് യെസ്, ഇനി നീ ശരിക്കും നരകിക്കാൻ പോവുകയാണ്, നീ നരകിച്ച് ചാവുമെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഫെയ അയ്യോ എന്നെ വിടല്ലേ, ഞാനിഞ്ഞൊരു തെറ്റും ചെയ്യൂല, പ്ലീസ് എന്നെ പനിശേലേ, പ്ലീസ് പ്ലീസ് പ്ലീസ്, ഞാനൊന്നും ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞ് കൈയും കാലൊക്കെ പിടിക്കുമ്പോൾ നമ്മുടെ എംബറർ സഹിക്കുന്നത് പോലെ നീ തീർന്നടി നീ തീർന്നൊക്കെ നമ്മുടെ എംബറാണ് ഈ പറയുന്നത് നമ്മുടെ ഫേയ ഓർക്കുകയാണ്. ഇതേ സമയത്ത് അയ്യോ എന്നൊന്നും ചെയ്യല്ലേ, ശരിക്കും ഓർക്കുന്നതാണ്, പക്ഷേ റിയലായിട്ട് അവളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അടുത്തതായിട്ട് അവൾ ഓർക്കാൻ പോകുന്നത് അവളുടെ അടുത്ത് എംബറർ പറയുകയാണ്, കുഴപ്പമൊന്നുമില്ല, നിന്നെ ഞാൻ പണി ചെയ്യാനൊന്നും പോകുന്നില്ല എന്ന് പറയുന്നതാണ് അവൾ ഇനി അടുത്തതായിട്ട് സ്വപ്നം കാണാൻ പോകുന്നത്. എൻ്റെ ചക്കരക്കുട്ടി എന്തിനാണ് പേടിക്കുന്നത്, നിന്നെ ഞാൻ പണി ചെയ്യുമെന്ന് എനിക്ക് എനിക്ക് ഓർക്കാൻ പോലും വയ്യ എന്നൊക്കെ നമ്മുടെ എംബറർ പറയുക. ഇതൊക്കെ അവൾ ഓർക്കുന്നത് മാത്രമാണ്, അതിന് അവൾക്ക് തന്നെ ഒരു സ്നേഹം തോന്നുകയാണ് നമ്മുടെ എംബറിനോട്. അതിൻ്റെ എംബററും അവളും ഒരു ലവ് ചിഹ്നമൊക്കെ വരക്കുന്നുണ്ട്. നമ്മുടെ എംബറിൻ്റെ എംബറർ ഇങ്ങനെ പിടിച്ചിരുത്തുന്നതൊക്കെ നമ്മുടെ ഫേക്ക് ഓർമ്മ വരികയാണ്. ഫേക്ക് നല്ല സന്തോഷമാകുകയാണ്, പക്ഷേ ഇതും വേറെ സ്വപ്നം മാത്രമാണ്. പക്ഷേ ആ സ്വപ്നം കാണാൻ നല്ലൊരു രസമുണ്ട്, നമ്മുടെ ഫേയുടെ മുഖം കാണാൻ തന്നെ നമുക്ക് മനസ്സിലാകുന്നതാണ്. അപ്പോൾ തന്നെ വേറൊരു തവണ വിളിക്കും, ബാ സ്വപ്നം കാണാൻ മതി, നമുക്ക് നേരെ എങ്ങടാന്ന് വെച്ചാൽ പോകാമെന്നാണ് നേരെ ആ ഗുരുകുല സമ്പ്രദായത്തിൻ്റെ വീട്ടിലോട്ട് ചെല്ലുക, അതായത് ആ മാസ്റ്ററിനെ വീട്ടിലോട്ട് ചെല്ലുകയാണ്. ആ മാസ്റ്റർ ആണെങ്കിൽ ഒരു മൂശാട്ടക്കാരിയാണ്, അതായത് അതായത് പുതിയതായിട്ട് ആരും വന്ന് കഴിഞ്ഞാൽ ചത്ത് അയാളെ കൊന്ന് പണിയെടുപ്പിക്കുന്ന ഒരു പെണ്ണാണ്. അതിന് ഇവളും നേരെ പുറത്തോട്ട് ഇറങ്ങി വരികയാണ്. ഇവളാണ് ശരിക്കും ഒരു ക്രൂര് തന്നെയാണ്, ഇവർ ഡോക്ടറിനെ പോലെ
ചെയ്യുന്ന ഒരാളാണ്. അതിന് ഇവൾ ഡ്രസ്സൊക്കെ അലക്കുന്ന കുറേ ആൾക്കാരൊക്കെ അവൾ ഉണ്ട്. അങ്ങനെ ഡ്രസ്സൊക്കെ അലക്കാൻ വേണ്ടിയാണ് അവൾ ഫേനെ കൊണ്ടുവന്നിരിക്കുന്നത്. അങ്ങനെ ഫേ ഫസ്റ്റ് തന്നെ അവളുടെ കമ്പനി ആവാൻ നോക്കിയാണ് ഹായ് എന്നൊക്കെ പറയുമ്പോൾ അവളാണ് ഈ പട്ടി മൈൻഡ് കൊടുക്കുള്ള ആ പോ പോ ചെല്ലി ചെല്ലി അങ്ങനത്തെ ഒരു മൈൻഡിലാണ് അവൾ നിൽക്കുന്നത്. അങ്ങനെ നമ്മുടെ ഫേക്ക് തന്നെ മനസ്സിലാവുകയാണ് ഇവൾ ഒരു നടക്ക് പോകാൻ ലക്ഷണമല്ല എന്ന് മനസ്സിലായി. നമ്മുടെ ഫേ നേരെ അകത്തോട്ട് കയറി ചെല്ലുകയാണ് അല്ല എൻ്റെ റൂം എവിടെ റൂം ആർക്ക് നിനക്ക് റൂമൊന്നുമില്ല ദേ ആ കിടക്കുന്ന പാട്ട കട്ടിലാണ് നിനക്കുള്ളതെന്ന് അവിടെ ഫേ ആയിട്ട് പറയുകയാണ്. ഫേ ആണെങ്കിൽ നമ്മുടെ മെമ്പറിൻ്റെ വീട്ടിലും മെമ്പറിൻ്റെ അങ്കളുടെ വീട്ടിലും രാജകീയമായിട്ട് ഒറ്റ റൂമിൽ സൂപ്പറായിട്ട് കിടന്നുകൊണ്ടിരുന്നത്. അങ്ങനെ ആ കട്ടിൽ കണ്ടു കഴിയുമ്പോൾ നമ്മുടെ ഫേക്ക് ശരിക്കും ദേഷ്യവും വിഷമവും ഒക്കെ വരുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഫേ ആ പണിഷ്മെൻറ്റ് സ്വീകരിക്കും അതായത് നമ്മുടെ മെമ്പറിൻ്റെ കൂടുതൽ പണിഷ്മെൻറ്റ് സ്വീകരിക്കാമെന്ന് വിചാരിച്ച് അതിനിപ്പം തന്നെ എനിക്ക് ഈ കട്ടിൽ തന്നെ മതി ഈ കട്ടിൽ പൊളിയാണ് സൂപ്പറാന്നൊക്കെ അവൾ സ്വന്തം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും അവൾക്ക് അതൊന്നും ഇഷ്ടപ്പെട്ടില്ല എന്ന് നമ്മുടെ മോഹങ്ങളെ തന്നെ അറിയാം. അങ്ങനെ അവൾ പറയും രാവിലെ തന്നെ വരണമ്പോൾ രാവിലെ തൊട്ടാണ് പണി തുടങ്ങിയാണ് അവൾ ഫേ എടുത്ത് പറയുകയാണ് ഓ വര വരാന്ന് നമ്മുടെ ഫേ തിരിച്ചും പറയുകയാണ്. അങ്ങനെ ഫേക്ക് ശരിക്കും ദേഷ്യം വരുന്നുണ്ട്. അവൾ പറയുന്നുണ്ട് നീ അങ്ങനെ പണി വാക്കിയാക്കിയാൽ നിനക്ക് കിടന്നുറങ്ങാൻ പോലും ഞാൻ അവസരം തരില്ല എന്ന് പറയുന്നു. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ നമ്മുടെ ഫേ ഉറക്കത്തിൽ എണീറ്റ് നേരെ അവളെ മുമ്പിൽ ചെന്നാണ് പെടുന്നത്. അല്ല അങ്ങനെ അവൾ തിരിച്ചു പോകാൻ നേരത്തെ ബാ 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 ഇങ്ങോട്ട് പോരി പോരി ഇങ്ങോട്ട് തന്നെ പോരി ഇവിടെയാണ് എല്ലാ പണി എടുക്കണേന്ന് പറയുകയാണ്. അങ്ങനെ ഫേയെ നേരെ പിടിച്ചു പോയി ഇനി രക്ഷയില്ല എന്ന് പറഞ്ഞ് ഫേയെ നേരെ വീണ്ടും അവളുടെ അടുത്തോട്ട് മെല്ലെ മെല്ലെ നടന്ന് ചെല്ലുകയാണ്. അങ്ങനെ അവിടെ കുറേ ആൾക്കാർ കുറേ ഇങ്ങനെ മരത്തിൻ്റെ ഉള്ള പാത്രമൊക്കെ ഇങ്ങനെ കഴുകിക്കൊണ്ടിരിക്കുകയായിരിക്കും. പെട്ടെന്ന് തന്നെ നമ്മുടെ ഫേയനെ കാണുന്ന അവൾ പറയുകയാണ് അങ്ങനെ ഫേ എടുത്ത് അവൾ പറയുകയാണ് നിനക്കുള്ള ആദ്യത്തെ പണിയാണ് ഞാൻ തരാൻ പോകുന്നത് ഓ തന്നോ തന്നോ എന്നവിടെ ഫേയെ പറയുകയാണ്. അങ്ങനെ പല ആൾക്കാരും കഴുകിക്കൊണ്ടിരിക്കുന്ന പാത്രം ഒറ്റയടിക്ക് ഒരാളിനെ കഴുകിപ്പിക്കാനാണ് അവൾ ഓർക്കുന്നത്. അങ്ങനെ ഫേയെ അടുത്തിടെ കുറേ മണമുള്ള പാത്രങ്ങളൊക്കെ കൊണ്ടുവന്ന് വെക്കുകയാണ് ഇതാണ് നീ ആദ്യമായിട്ട് കഴുകേണ്ടത് എന്താണെങ്കിൽ സമാധാനമായോ ഇഷ്ടമായോ പിന്നെ ഒരു കാര്യം പണി തീർത്തില്ലെങ്കിൽ ഞാൻ നിന്നെ കിടന്നുറങ്ങാൻ പോലും സമ്മതിക്കില്ല അത് നീ ഓർമ്മ വെച്ചിട്ടാണ് പണിയാൻ വേണ്ടി എന്നൊക്കെ നമ്മുടെ ഫേയെ അടുത്ത് പറയുകയാണ്. ഫസ്റ്റ് നമ്മുടെ ഫേ ചെറിയഞ്ഞ് പോവുകയാണ് എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ ചെല്ലുമ്പോൾ തന്നെ ബാക്കിയുള്ള ആൾക്കാർ നമ്മുടെ ഫേ അടുത്തോട് ചെല്ലും ഏ എന്താണ് ഇനി ഞങ്ങളുടെ മാസ്റ്ററിന് എന്താണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ തന്നെ ഫേയെ പറയുകയാണ് ഏ ഒന്നുമില്ല ഒന്നുമില്ല ഞാൻ ചെയ്തോളാം എന്ന് നമ്മുടെ ഫേയെ പറയുകയാണ്. ഫേക്ക് മനസ്സിലായി എന്തിനു ചെയ്ത് കാരണം ഇവരെ തന്നെ എടുത്തിട്ട് പൊതിയുമെന്ന് മനസ്സിലായതുകൊണ്ട് നമ്മുടെ ഫേയെ ചിരിച്ചുകൊണ്ട് ആ പണി ഏറ്റെടുക്കുക ഇതിനാ സൂപ്പറായിട്ട് ചെയ്യും ക്ലീനായി പെട്ടെന്ന് തന്നെ ക്ലീനാക്കുമ്പോഴൊക്കെ നമ്മുടെ ഫേയെ പറയുകയാണ്. ഫേക്ക് ശരിക്കും സങ്കടവും ദേഷ്യമൊക്കെ വരികയാണ് കാരണം ഒരാളെ ഇത്രയും പണി എടുപ്പിക്കുന്നത്. ശരിക്കും യോജിക്കുന്നതല്ല നിങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻ്റ് ആയിടുക. നമ്മുടെ സെക്കൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ക്രാഷ് ലാൻഡിംഗ് ഓണയോ എപ്പിസോഡ് 2 നമ്മൾ അവിടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എന്താ നിങ്ങൾ കാണുക അഭിപ്രായങ്ങൾ താഴെ കമൻറ്റായി ഇടാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ കഥയിലോട്ട് വരാം. അങ്ങനെ നമ്മുടെ ഫേ ആണെങ്കിൽ ശരിക്കും വൃത്തിയാക്കൊണ്ടിരിക്കും നല്ല മണമുണ്ട് എന്നിട്ട് അവൾ സഹിച്ച് കുറേ ഇപ്പോൾ ഒരു അഞ്ചാറെണ്ണം ക്ലീനാക്കിക്കൊണ്ട് ഇരിക്കുകയാണ്. അപ്പോഴായിരിക്കും വീണ്ടും അവൾ അങ്ങോട്ട് വരുന്നത്. എന്നിട്ട് അവൾ വീണ്ടും ചുറവർത്തനം പറയുകയാണ് എന്താണെന്ന് ഇതുവരെ കഴിഞ്ഞില്ല നീ എന്തോന്ന് കാണിക്കുന്നു കുറേ നേരമായിരുന്നു കാണിച്ചുകൊണ്ടിരിക്കുന്നത് വേഗം കഴിക്കടി എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ ഒരു ബക്കറ്റ് കഴുകി വെച്ച് ബക്കറ്റ് തട്ടിയിടുകയാണ്. അങ്ങനെ അവിടെ നിന്ന് കട്ടിയെ കാണിക്കുക നമ്മുടെ എംബറിൻ്റെ അടുത്ത് എംബറിനെ ഇഷ്ടമുള്ള ഒരാളാണ് അതായത് നമ്മുടെ ഫേനെ അവിടെ കൊണ്ട് ആക്കിയ ആളെന്ന് പറയുകയാണ്. നിങ്ങൾ എന്താണ് കാണിക്കുന്നത് അവിടെ ശരിക്കും ക്രൂരമായിട്ടാണ് അവൾ ഉപദ്രവിക്കുന്നത് നിങ്ങൾക്ക് അവിടെ ഇഷ്ടമല്ലേ പിന്നെ എന്തിനാണ് ഇങ്ങനെ കാണിക്കുന്നത് അല്ല നീ പൊക്കോ പൊക്കോ എനിക്ക് കുഴപ്പം നീ പൊക്കോളാം എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ തിരുന്നവർ പറയുകയാണ് നിങ്ങൾക്ക് അവളെ ഇഷ്ടമാണെന്ന് എനിക്കറിയാം പിന്നെ എന്തിനാണ് അവളിങ്ങനെ ഉപദ്രവിക്കുന്നത് എനിക്കറിയാം. നിങ്ങൾക്ക് അറിയാവുന്നല്ലേ അവളുടെ സ്വഭാവം അതായത് ആ ഗുരുകുല സമ്പ്രദായത്തിലുള്ള അപ്പനയുടെ സ്വഭാവം നിങ്ങൾക്ക് അറിയാവുന്നല്ലേ അവൾ ശരിക്കും ക്രൂരന്മാരാണ് ഉപദ്രവിക്കുന്നതെന്നൊക്കെ നമ്മുടെ ഫേ ശരിക്കും കഷ്ടപ്പെടുമെന്നൊക്കെ ഇയാൾ നമ്മുടെ എംബറിൻ്റെ അടുത്ത് പറയുകയാണ്. അങ്ങനെ എംബറർ ഇപ്പോൾ ഒന്നും മൈൻഡ് പോലും കൊടുക്കുന്നു നീ ചെല്ല് ചെല്ല് നീ വിട്ടോ വിട്ടോ എന്നൊക്കെ നമ്മുടെ എംബറർ പറയുന്നുണ്ടെങ്കിൽ ഓ ആയിക്കോട്ടെ ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞ് വീണ്ടും വീണ്ടും നമ്മുടെ എംബറിൻ്റെ മനസ്സിനെ ഇളക്കാൻ നോക്കുകയാണ് ഇയാൾ. ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ എന്താ നീ കേൾക്കാതെ അത് എംബറിനെ കേൾക്കാത്ത എന്താണൊക്കെ തിരിച്ചു ചോദിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ എംബറിന് ചെറുതായിട്ട് മനസ്സ് അലിവ് തോന്നുകയാണ് കാരണം നമ്മുടെ ഫേനെ അവരുടെ കൊല്ലാക്കൊല്ലാണ് ചെയ്യുന്നത് എന്നൊക്കെ നമ്മുടെ എംബറിൻ്റെ അടുത്ത് പറയുകയാണ്. ഇനി എന്തായാലും നടക്കാൻ പോകുന്നത് നമുക്ക് വഴിയെ കണ്ട് തന്നെ മനസ്സിലാക്കാവുന്നതാണ്. അത് രാവിലെ ആകുമ്പോൾ നമ്മുടെ എംബററാണെങ്കിൽ നമ്മുടെ ഫേയുള്ള സ്ഥലത്തോട്ട് മെല്ലെ മെല്ലെ നടന്ന് ചെല്ലുകയാണ്. അങ്ങനെ പതിയെ പതിയെ നടന്ന് നമ്മുടെ ഫേയുള്ള സ്ഥലത്തോട്ട് ചെല്ലുന്നു. ഇതേ സമയത്ത് ഫേ ആണെങ്കിൽ അവിടെ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കാരണം ഫേക്ക് വേറൊരു പണിയാണ് കൊടുത്തിരിക്കുന്നത്. ഇതേ സമയത്ത് അടിച്ചുകൊണ്ടിരിക്കുന്ന ഫേയുടെ അടുത്തോട്ട് അവിടുത്തെ എല്ലാ സ്ത്രീകളും നടന്ന് വരികയാണ് കാരണം ഫേ നന്നായിട്ട് വൃത്തിയാക്കുകയാണ്. പക്ഷെ അവിടെ ചെന്നിട്ട് വീണ്ടും ഓരോ പൊടികളും കാര്യങ്ങളും തിന്ന സാധനങ്ങളൊക്കെ തുപ്പി അവിടെ ഇടുമ്പോൾ ആ ഫേക്ക് ശരിക്കും ദേഷ്യം വരികയാണ്. പക്ഷേ നമ്മുടെ ഫേക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് കാരണം എന്താ എന്തിനും ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഫേയെ എടുത്തിട്ട് പൂശുമെന്നറിയാം.
പക്ഷെ നമ്മുടെ ഫേ പറയുന്നത് ഒരിക്കലും ശരിയല്ല, നീ എന്താണ് കാണിക്കുന്നത്. അങ്ങനെ എല്ലാവരും ഇങ്ങനെ കടിച്ചു തുപ്പിയ സാധനമൊക്കെ നേരെ താഴത്തോട്ട് വീണ്ടും ഇടുകയാണ്. അങ്ങനെ വീണ്ടും നമ്മൾ കടിക്കാനുള്ള അവസരം അവർ ഉണ്ടാക്കി കൊടുക്കുകയാണ്. ഫേക്ക് ശരിക്കും ദേഷ്യം വരുന്നുണ്ടെങ്കിലും ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ് ഫേ പറയുക. ഞാൻ തന്നെ ചെയ്തോളാം, എനിക്കൊരു കുഴപ്പമില്ല, ചിരിച്ചിട്ട് അവളവിടെ മനസ്സിനോട് തന്നെ പറയുകയാണ്. ഇതേ സമയത്ത് നമ്മുടെ വാട്ടർ ഫോൾ ഉണങ്ങി നമ്മുടെ ഫേ ഉള്ള സ്ഥലത്ത് വന്ന് നിൽക്കുകയാണ്. പക്ഷേ അകത്തോട്ട് കയറുന്നില്ല. അങ്ങനെ ഫേ വീണ്ടും വെള്ളം ഒഴിച്ച് കഴുകാൻ പോകുമ്പോഴാണെങ്കിൽ ഒരു പെണ്ണ് നമ്മുടെ ഫേനെ ഇടങ്കാലം വെച്ച് വീർത്തുകയായിരിക്കും. നമ്മുടെ ഫേ നേരെ താഴത്തോട്ട് തല്ലി അരിച്ചു വീഴും. എൻ്റെ അമ്മച്ചേന്ന് പറഞ്ഞാണ് നമ്മുടെ ഫേ നേരെ താഴത്തോട്ട് വീഴുന്നത്. അപ്പോൾ പോലും നമ്മുടെ ഫേ ഒന്നും ചെയ്യുന്നില്ല. അങ്ങനെ ഫേൻ്റെ ഒച്ച നമ്മുടെ വാട്ടർ ഫോൾ പുറത്തുനിന്ന് കേൾക്കുന്നുണ്ടാകും. അങ്ങനെ വാട്ടർ ഫോൾ തിരിച്ചു പോകാൻ പോയ വാട്ടർ ഫോൾ നേരെ അകത്തോട്ട് കയറാമെന്ന് വിചാരിക്കുകയാണ്. ബാക്കിയുള്ള എല്ലാവരും അവിടെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വാട്ടർ പൂൾ അകത്തോട്ട് കയറാമെന്ന് വിചാരിക്കുകയാണ്. അങ്ങനെ എല്ലാവരും പോയെന്ന് ഉറപ്പാക്കി വാട്ടർ പൂൾ മെല്ലെ മെല്ലെ അകത്തോട്ട് കയറുമ്പോഴായിരിക്കണം ഫേ അവിടെ ഇരുന്ന് ഒച്ചപ്പാട് അത് പെറുവർക്കുന്നു, ഒറ്റയ്ക്ക് സംസാരിക്കുന്നു. എനിക്ക് എപ്പോഴെങ്കിലും നിന്നെ കിട്ടും, നിനക്കൊക്കെ പണിയൊക്കെ അപ്പം തരും, നീ ഓർത്ത് വെച്ചോന്നൊക്കെ പറയുകയാണ്. അങ്ങനെ ആ വെള്ളം, അതായത് ആ ഒരു വൃത്തികെട്ട വെള്ളം ആ പാത്രത്തിലുണ്ടാകും, അത് നേരെ എടുത്ത് നമ്മുടെ ബാക്കിലോട്ടായിരിക്കും ഒഴിക്കുന്നത്. പക്ഷേ നമ്മുടെ വാട്ടർ പൂൾ അവിടെ ഉള്ളത് നമ്മുടെ ഫേ ആലോചിക്കുന്നത് പോലുമില്ല, നേരെ നമ്മുടെ വാട്ടർ പൂളുടെ മുഖത്തോട്ട് വൃത്തികെട്ട വെള്ളം എല്ലാം വീഴുകയാണ്. അല്ല, നിങ്ങളെങ്ങനെ ഇവിടെ വന്നത്? ഞാൻ നിങ്ങളെ കണ്ടില്ലല്ലോ. അപ്പോൾ തന്നെ വാട്ടർ പോളെ പറയുകയാണ് ഫേയാ എന്ന് പറഞ്ഞിടത്താണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഇതിലും കിരുള്ള എപ്പിസോഡായിട്ട് നാളെ കാണുവരുന്ന എല്ലാ കൂട്ടുകാർക്കും ചെറിയൊരു ബൈ ബൈ. പിന്നെ ഒരു കാര്യം എന്താ വെച്ചാൽ, സെക്കൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും എന്താ ലിങ്ക് കൊടുക്കുന്നതാണ് ക്രാക്ക് ലാൻഡിംഗ് ഓൺ എപ്പിസോഡ് 2, അതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം താഴെ കമൻറ്റായി ഇടാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് ഏതൊക്കെ ഡ്രാമയാണ് വേണ്ടത്, എങ്ങനത്തെ ഡ്രാമയാണ് വേണ്ടത്, എല്ലാ വീഡിയോയുടെ അവസാനം പറയുന്നതാണ്. നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റിൽ കൂടെ നിങ്ങളുടെ പവർ മൊത്തമായിട്ട് കാണിക്കുന്നത്, എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് നിങ്ങളുടെ കമൻറ്റിൽ കൂടെ നിങ്ങൾ സൂപ്പറായിട്ട് സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾക്ക് വേണ്ടത് എന്ത് ഏത് ഡ്രാമ ആയാലും ഞാൻ ചെയ്യുന്നതാണ്, എന്നെ കൊണ്ട് പറ്റണ രീതിക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാനും ഞാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ ഞാൻ ഇനി പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. ഒരു പ്രാവശ്യം കൂടി എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ചെറിയൊരു ബൈ ബൈ.